അസലാമാലും വറഹമത്തല്ലാ ഇവർക്കാത്തു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ തുല്ലാബുലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിക ചരിത്രം അതിന്റെ ഗതിവിഗതികൾ വിഗതികൾ അതിന്റെ രീതിശാസ്ത്രം അത് മനസ്സിലാക്കേണ്ട രീതികൾ അതിന്റെ ആധാരങ്ങൾ അതിലെ പാകപ്പിഴവുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് വളരെ സമയവും അധ്വാനവും ആവശ്യമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ ക്ലാസുകൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നിങ്ങളുടെ അഭിപ്രായം ഇതിലൊന്ന് രേഖപ്പെടുത്തണം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകരിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇത് അഭിസംബോധന ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കേൾക്കുന്ന ആളുകൾ എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കാം അപ്പോഴാണ് നമുക്കിതിൽ പ്രചോദനം ഉണ്ടാവുള്ളൂ നമ്മൾ വളരെ ഒരാഴ്ചത്തെ അധ്വാനമായിരിക്കും ചിലപ്പോൾ നമ്മൾ അരമണിക്കൂറാണ് നിങ്ങളോട് പറയുന്നത് അത്രമാത്രം ഗ്രന്ഥങ്ങൾ നടത്തി ഇട്ടാണ് നമ്മൾ ഒരു ആഴ്ചത്തെ ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കുന്നത് കാരണം ഇത് സാധാരണ മനുഷ്യന്മാരോടുള്ള സംസാരമല്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കരുതലോടുകൂടി എന്റെ മറ്റെല്ലാ തിരക്കുകളും ഒഴിച്ചു നിർത്തിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം പെടണം നമ്മുടെ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ അത് ഉപകരിക്കണം എന്ന അതിയായ ആഗ്രഹം കൊണ്ട് അത് വളരെ കുറച്ച് ആളുണ്ടായാലും ആ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടണമെന്ന അതാണ് നമ്മുടെ താല്പര്യം മനുഷ്യല്ല നിങ്ങൾ ഇതിനോടുള്ള പ്രതികരണം അടുത്ത കൂടി നിങ്ങൾ വിചാരിച്ചു കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞത് ഈ ഹസ്സാസുകളോ കഥാകാരന്മാര് പിന്നെ അതുപോലെ സൂലുകളില്ലാത്ത ചില വിജ്ഞാനങ്ങൾ തഫ്സീറുകൾ മഹാസികൾ മലാഹിമുകൾ അതുപോലെ ഫലായിലുകൾ തുടങ്ങിയവയുടെ അവസ്ഥകളെ കുറിച്ചൊക്കെയാണ് അവസാനമായിട്ട് നമ്മൾ സംസാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരുപാട് സംഗതികൾ നമ്മള് വളരെ ചുരുക്കി എന്നാൽ വളരെ ധാരാളം വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചത് നിങ്ങൾ അത് പല ആവർത്തി കേൾക്കുകയും അതിലുള്ള ഇഹാലാത്തുകളും അതിലുള്ള പിന്നെ മറാജികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുക എങ്ങനെയാണ് ഇതിൽ ഈ അബദ്ധങ്ങൾ വരുന്നത് ഏതെല്ലാം രീതിയിലൂടെയാണ് ഇത് ഈ ചരിത്രത്തിലെ ഈ താസുവും അസബീയത്തും അതേമാതിരി ശോഭീയത്വം കപലീയത്തും അതൊക്കെ എങ്ങനെ ചരിത്രത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് മുൻഗാമികളെക്കുറിച്ചു പിൽഗാമികൾ എന്തെല്ലാം അബദ്ധങ്ങൾ എഴുതി വെക്കുന്നു എന്നതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഇനി റിപ്പോർട്ടുകൾ സ്വീകരിക്കുവാൻ ചില വവാബിത്തുകൾ ചില മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇമാലിക്ക് പറയുകയുണ്ടായി ലൈ വഹദദുല്ലുമോ ഈ തരത്തിലുള്ള നാലാളുകളിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ പാടില്ല അഥവാ വ്യക്തമായ പ്രകടമായ സഫാഹത്തുള്ള മൌഠ്യമുള്ള വിവരക്കേടുള്ള ആള് അതുപോലെ ഇച്ഛകളെ പിന്തുടരുന്ന ആള് ജനങ്ങളെ തന്റെ ഇച്ഛയിലേക്ക് ക്ഷണിക്കുന്ന ആൾ അതുപോലെ കളവ് പറയുന്ന ആൾ ജനങ്ങളോട് തന്റെ സംസാരത്തിൽ കളവ് പറയുന്നവൻ അതുപോലെ നല്ല അറിവ് നല്ല ഇബാതത്വം മഹത്വവും ഒക്കെയുള്ള ഷെയ്ഖ് പക്ഷെ അദ്ദേഹത്തിന് താൻ പറയുന്നത് എന്താണെന്ന് അറിയുകയില്ല പ്രായാധിക്യം കൊണ്ടോ മറ്റോ ഇത്തരം ആളുകളിൽ നിന്ന് റിവായത്തുകൾ സ്വീകരിക്കരുത് എന്ന് ഇത് അസീസിനുള്ളതുപോലെ തന്നെ ചരിത്രത്തിനും ബാധകമാണ് ചരിത്ര നിവേദനങ്ങൾ അൽ കാമി ഫിദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പറയുകയുണ്ടായി സലാസത്തു അൽ റജുൽ റജുലുൻ സാഹിബു ഹവ ഇലാ അൽ ഇലൽ അംബൽ മൂന്ന് ആളുകളിൽ നിന്ന് അറിവ് സ്വീകരിക്കപ്പെടരുത് ഒന്ന് കളവ് കൊണ്ട് ആരോപിക്കപ്പെട്ടവർ മറ്റൊന്ന് ധാരാളം വഹുമുകൾ പറയുന്ന ആളുകൾ ഊഹങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമുകളെ പറ്റി ഇല ഇലലുകളെ പോലെ ധാരാളം കിതാബുകൾ ഔഹാമ ധാരാളം കിതാബുകൾ തന്നെ പണ്ഡിതന്മാരുടെ ബഹുമുകളെ കുറിച്ച് വിൽക്കാലക്കാരായ പണ്ഡിതന്മാർ അതീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നവർ ദേഹേച്ഛയെ പിന്തുടരുകയും ദേഹേച്ഛ നല്ല പിതേഹത്തിന്റെ ആളുകളാണ് ദേഹേച്ഛ പ്രമാണങ്ങളെ ഉപേക്ഷിച്ച് തങ്ങളുടെ ഇച്ചയ്ക്കനുസരിച്ച് പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നു ഇതീമാ അമ്പലന്റെ ലൈലൽ എന്ന കിതാബിലുള്ള കിത്താബിലുള്ള രണ്ടായിരുന്നു പെനീബുൽ മുത്താസിൽ ചരിത്രമാർക്ക് ചരിത്ര നിവേദനങ്ങൾ ശേഖരിക്കുന്നവർക്ക് ചരിത്ര നിവേദനം ചെയ്യുന്നവർക്കുള്ള ചില മാനദണ്ഡങ്ങൾ മുഹമ്മദ് ഇമോ മഹമ്മദ് പറയുകയാണ് ഹദീസിന്റെ നിരൂപണശാസ്ത്രത്തിലൊക്കെ കൃത്യമായൊരു മാനദണ്ഡവും മറ്റുമൊക്കെ രേഖപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്താണ് അപ്പൊ സലഫികൾ സലഫുകളായ മുസ്ലിമീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ചരിത്രകാരന്മാരെ ചെയ്യുന്നു പൂർവീകരായ നിവേദകന്മാരിൽ നിന്ന് പ്രവാചകന്മാരുടെ കഥകളും അവരുടെ കഥകളൊക്കെ ഒരുമിച്ച് കൂടും കൂട്ടുന്നു അങ്ങനെയാണ് ഈ ചരിത്രകാരന്മാരുടെ ശൈലി എന്നാൽ എനിക്കിഷ്ടം നമ്മുടെ താൽപര്യം വരൊരിക്കലും ആ പണിക്ക് നിൽക്കരുത് ഹദീസ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷമല്ലാതെ അപ്പൊ ആദ്യം ഹദീസിൽ ഒരു ധാരണയും പഠനവും നടത്തിയവരാണ് ചരിത്രനിവേദനങ്ങളും കഥകളും പ്രവാചക കഥകളും ശേഖരിക്കുന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടത് കാരണം ഹദീസിലൂടെ അവർക്ക് നിദാന ഹദീസ് നിദാനശാസ്ത്രം എന്താണെന്ന് തിരിച്ചറിയുകയും ആ മെത്തഡോളജി രീതിശാസ്ത്രം അവർ പിന്നീട് ചരിത്രത്തിൽ ചരിത്ര ശേഖരണത്തിൽ പിന്തുടരുകയും ചെയ്യും എന്നതുകൊണ്ടാണിത് എന്നിട്ട് അദ്ദേഹം പറയുന്നു അൽ വത്താരിഖ് ഹദീസും ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം അന്ന ഹദീസ് ഇൻ ഇൻ സമി അന്നഹു സമിയ നിവേദകന്മാർ തന്റെ മുൻപിൽ മുൻഗാമിയിൽ നിന്ന് തന്റെ മുമ്പുള്ളവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തുന്നത് വരെ കൃത്യമായി കേട്ടവരായിരിക്കും എന്നാൽ ചരിത്ര നിവേദകന്മാർ അതിന്റെ ആ രീതിയിലുള്ള ശ്രദ്ധയോ പരിഗണനയോ ലഭിക്കാത്തവരാണ് ഇതാണ് ഹദീസ് നിവേദനവും ചരിത്ര നിവേദനവും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ചരിത്രം പഠിക്കാൻ മെനക്കെടുന്നവർ ചരിത്രം ഉദ്ധരിക്കാൻ മെനക്കെടുന്നവർ ഹദീസ് പഠനം കഴിഞ്ഞതിന് ശേഷമേ ചരിത്ര പഠനത്തിലേക്ക് തിരിയാവൂ എന്നാണ് ഖത്തീബുൽ പറയുന്നത് ഇന്ന തലാറുപര്യാത്തി താരഹി അലിസുൽ ജാല ഇബിനുൽ അറബിയു അലിഫുൽ അൽ ഖാസിം ഒന്നാം നൂറ്റാണ്ടിലെ അഥവാ സഹാബികളുടെയും താപികളുടെയും കാലഘട്ടത്തിലെ ചരിത്ര നിവേദനങ്ങൾ പരസ്പര വിരുദ്ധമായതാണ് ഇമാം അബിബക്രൽ ബഹദാദിയെ അല്ലവാസു മീനൽ കവാസിം എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ ചരിത്രരചനയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അവവലുമൻവല അനുവാലിജ കലായ ഫി ഫിത്താരി ഇസ്ലാമി ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് മൗലുവിയായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് ചരിത്ര രചന നടത്തിയ ആള് അദ്ദേഹമാണ് അതിനു മുമ്പുള്ള ആളുകള് കുറെ റിവായാത്തുകൾ ശേഖരിക്കുക കല്ലും പതിരും വേർതിരിക്കാതെ അപ്പോ തൊബരി ഇമാമൊക്കെ ചെയ്തത് തനിക്ക് മുമ്പുള്ള എല്ലാ വിവായത്തുകളും അദ്ദേഹം ഒരു പുസ്തകത്തിൽ ശേഖരിച്ചു വെച്ചു അദ്ദേഹം അതിലൊരു തങ്കിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തഹരീജോ ഒന്നും നടത്തിയില്ല കിട്ടിയതെല്ലാം ശേഖരിച്ചു അത് വലിയൊരു ചരിത്ര നിധിയായി സമൂഹത്തിന് ഉപകരിച്ചു അതുകൊണ്ട് കുറെ ഉണ്ടായി കാരണം ചരിത്ര നിവേദനം വിവായത്തുകൾ ശ്രദ്ധിക്കാത്ത ആളുകൾ അതിലുള്ളവർക്ക് വിശ്വാസ സന്നദ്ധ മനസ് ശ്രദ്ധിക്കാത്ത ആളുകൾ അതിലുള്ള പിൽകാലക്കാരെ അപ്പടി വിശ്വസിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ കാലം സന്നദ്ധ മനസ്സിലാക്കുന്ന കാലഘട്ടമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ ആമുഖത്തിൽ അതേക്കുറിച്ച് മുൻകൂറായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനിയും വിശ്വാസ പറയാം അപ്പോ ചരിത്രം എന്ന് പറഞ്ഞാൽ കേവല സംഭവങ്ങളെ ഉദ്ധരിക്കുക എന്നത് മാത്രല്ല ചരിത്രം സംഭവങ്ങളെ വ്യാഖ്യാനിക്കുകയും സംഭവങ്ങളെ മൂല്യനിർണയം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചരിത്രം ചരിത്രമാകുന്നത് മുൻകാലത്തെ ഒരു സംഭവത്തെ കേട്ടത് അപ്പടി പകർത്തി പകർത്തിവെക്കുന്നതിന് താരിഖ് എന്നല്ല പറയുക ഇഹ്ബാർ എന്നാണ് അവർക്ക് ഇഹ്ബാരികൾ എന്നാണ് പറയുക അല്ലെങ്കിൽ അഹ്ബാരികൾ എന്നാൽ അത് ചരിത്രമാകണമെങ്കിൽ അതിനെ തൻകൈഹ് നടത്തുകയും തഹക്കീക്ക് നടക്കുക നടത്തുകയും തഹരീജ് നടത്തുകയൊക്കെ ചെയ്യുമ്പോഴേ ചരിത്രമുള്ളൂ അപ്പോഴാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും അതിന്റെ സബവന്നുതൂല് പറയേണ്ടി വരും അതിന്റെ മൂല്യനിർണ്ണയം നടത്തേണ്ടി വരും ഈ ചരിത്രം എത്രമാത്രം സത്യമാണ് ഇന്ന കാരണത്താൽ ഈ ശരി സംഭവം എത്രമാത്രം സത്യത്തിന് നിരക്കാത്തതാണ് ഇന്ന കാരണത്താൽ ഈ രീതിയിൽ അപഗ്രഥനം നടത്തുമ്പോൾ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു രിവായത്ത് ചരിത്രമായി മാറുന്നത് അത് ആരാണോ ചെയ്തിട്ടുള്ളത് അയാളുടേതാണ് ചരിത്രം അല്ലെങ്കിൽ അത് രുവാത്തുകളും ഇഹാലാത്തുകളും അതുപോലെ ഹിക്കായാത്തുകളും ഒക്കെ ആയി മാത്രം ഇഹ്ബാറുകളും അഖ്ബാറുകളും മാത്രമായി പരിഗണിക്കപ്പെടും അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ സംഭവങ്ങളെ കേവലം ഉദ്ധരിക്കുന്നത് അതിന്റെ മസാദരുകളിൽ നിന്ന് റഫറൻസുകളിൽ നിന്ന് മാത്രം ഉദ്ധരിച്ചാൽ പോര മറിച്ച് അതിന്റെ മൂല്യനിർണയം നടത്തുകയും അതിനെ വ്യാഖ്യാനിക്കുകയും അതിന്റെ നിലപാടുകൾ എന്നെ ചരിത്രകാരൻ ഇന്ന നിലപാട് സ്വീകരിക്കാനും എന്ന ചരിത്രകാരൻ ഇന്ന നിലപാട് സ്വീകരിക്കാനും ഒക്കെ കാരണം എന്താണെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു രിവായത്ത് ഒരു താരീഖായി മാറുന്നത് ഈ പണിയാണ് യഥാർത്ഥ ചരിത്രകാരന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അള്ളാഹു സുബാനവത്താല ചരിത്രത്തിന് ഖുറാനിന്റെ മൂന്നിലൊന്ന് ചരിത്രമാണെന്ന് നമ്മൾ പറയാം ചരിത്രത്തിന് ഈ രീതിയിലുള്ള ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് വിശുദ്ധ ഖുറാനിലെ ചരിത്രങ്ങൾ പ്രതിപാദിക്കുന്ന ആയത്തുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ആ ആയത്തുകൾ ഇവിടെ സമയം പരിഗണിച്ചുകൊണ്ട് പോകുന്നില്ല നിങ്ങൾ ഞാനതിൻ്റെ മാനദണ്ഡങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആയത്തുകൾ സ്വാഭാവികമായി മനസ്സിലാവും ഒന്ന് സുനനുല്ലാഹിഫിൽ ഹൽക്കാണ് ചരിത്രത്തിൽ അള്ളാഹ് വിശുദ്ധ ഖുറാനിൽ പറയ ചരിത്രം പറയുമ്പോൾ അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് സുന്നത്തുള്ളാഹി ഫിൽഹൽ ഈ സൃഷ്ടിപ്പിലുള്ള സൃഷ്ടിജാലങ്ങളിലുള്ള പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇന്നതായിരിക്കും അതിന്റെ പ്രത്യാഘാതം അതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം എന്ന ധാരാളം സംഭവങ്ങൾ ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു അള്ളാഹുവിന്റെ നടപടി പ്രകൃതിയിലുള്ള സൃഷ്ടിക്കളി സൃഷ്ടികളിലുള്ള മനുഷ്യരിലുള്ള കുറ്റവാളികളിലുള്ള അധർമ്മികളിലുള്ള പിന്നെ ദൂർത്തന്മാരിലുള്ള പൊങ്ങച്ചക്കാരിലുള്ള അക്രമികളിലുള്ള അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്നത് ഖുറാനിന്റെ ചരിത്രം പറയുന്ന ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ആയത്തുകളോടെ വിശദീകരിക്കുന്നില്ല സംഭവം വിശദീകരിക്കുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു കഥ ഫലത്ത് മീൻ കവരിക്കും സുനൻ ഉൻ ഫീറൂഫിൽ അറു പന്നുറു കൈഫ ഖാൻ ആക്കിബത്തുൽ മുഖജിബീൻ എന്ന് ഈ പറഞ്ഞ ഈ അറ്റായത്തിൽ ഈ പറഞ്ഞ എല്ലാ സംഗതികളുടെയും വിശദാംശം വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോ സഞ്ചരിക്കാൻ പറയുന്നത് ടൂറ് പോകാനല്ല അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനല്ല മറിച്ച് അള്ളാവിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ കഴിഞ്ഞ തലമുറകളിൽ സമൂഹങ്ങളിൽ സംഭവിച്ചു എന്നത് അതിവരുടെ ആഖിപത്യം എന്തായിരുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുപോലെ സമൂഹങ്ങൾ തകർന്നതും സമൂഹങ്ങൾ നാഗരികതകൾ നീങ്ങിപ്പോയതും ലോകത്ത് മഹാനാഗരികതകൾ വലതുപെടേണ്ട അതിന്റെ അവശിഷ്ടങ്ങളൊന്നും കാണുന്നുണ്ട് പിരമിഡുകൾ കാണുന്നുണ്ട് വലിയ കോട്ടകൾ കാണുന്നുണ്ട് വലിയ കൊത്തളങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതെങ്ങനെ പോയി അത് തിരിച്ചറിയുക എന്നതാണ് അള്ളാഹു ചരിത്ര സു ആഖിബത്തിൽ മുക്കദ്ബി മുക്കദ്ബീങ്ങളുടെ അവരുടെ സൂഉൽ ഉൽ ആഖിബ അവരുടെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നു അവരുടെ പരിണിതി എന്തായിരുന്നു അതുപോലെ ജവാലുൽ ഉമാം ബി തറഫിബ് അൽ ഫസാദ് അധർമ്മവും ആഡംബരവും കൊണ്ട് സമൂഹങ്ങൾ ഈ ഭൂമുഖത്ത് നിന്നില്ലാതായപ്പോയത് മുദാബരത്തുള്ള അയ്യാമ്പ മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിന്റെ ഈ സുഖത്തിൽ നിന്ന് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും പ്രയാസത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുമുള്ള മനുഷ്യ സമൂഹത്തിന്റെ നിരന്തരമായ കാലത്തിന്റെ മാറ്റങ്ങൾ ഒരു അവസ്ഥയിൽ ഒരു സമൂഹം തുടരാറില്ല അള്ളാഹുവിന്റെ സുന്നത്തുല്ലാഹിയെ കുറിച്ച് ധാരാളം ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും അതുപോലെ എല്ലാ മനുഷ്യരും അവന്റെ പരാജയത്തിന്റെയും വിജയത്തിന്റെയും ഉത്തരവാദികളാണ് എന്നത് വിശുദ്ധ ഖുറാനിന്റെ ഇത്തരം ചരിത്ര ോ ഹയ്യൂർമാൻ തുടങ്ങിയ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അള്ളാഹുവിന്റെ സുന്നത്തുല്ലാഹി എന്തൊക്കെയാണ് എന്നത് വിശുദ്ധ ഖുർആാനിന്റെ ചരിത്ര വിശകലനങ്ങൾ അല്ലെങ്കിൽ ചരിത്ര പ്രതിപാദനങ്ങൾ മനസ്സിലാക്കിയാൽ അള്ളാഹു എന്താണ് ഈ ചരിത്ര കഥനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ചരിത്രം സ്വീകരിക്കുമ്പോൾ നമ്മള് സ്വീകരിക്കേണ്ട ഒരു ചരിത്ര നിവേദനം അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും വിശുദ്ധ കുർമാൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഹുജറാത്ത് ആറ് സത്യവിശ്വാസികളായതെങ്കിലും ഒരു ദുർമാർഗി ഒരു വൃത്താന്തവുമായി ഒരു വാർത്തയുമായി ഒരു ചരിത്രവുമായി വന്നാൽ നിങ്ങളത് സ്ഥിരീകരിക്കണം ഉറപ്പുവരുത്തണം ഒറ്റടിക്ക് വിശ്വസിക്കാതെ എന്റെ സ്രോതസ് എന്റെ സംഭവ്യത എന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം അത് ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും സമൂഹത്തെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അത് അതിന്റെ പരിക്കേൽപ്പിക്കും പിന്നീട് നിങ്ങൾ ആ അറിയാതെ ചെയ്ത ആ അബദ്ധത്തിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും ഏറ്റവും വലിയൊരു ചരിത്രം ത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ഒരു സ്വീകരിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ അത് സ്വീകരിക്കുമ്പോൾ പുലർത്തേണ്ട കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ നിലപാടിനെ കുറിച്ച് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏറ്റവും ഫിറ്റായ ഒരു സംഗതിയാണ് ചരിത്രം നമ്മൾ ഒരാളൊരു വ്യാജ ചരിത്രവുമായി വരുമ്പോൾ സഹാബികളെ കുറ്റപ്പെടുത്തുന്ന ഒരു ചരിത്രവുമായി വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വിശ്വസിക്കാതെ അത് ഇന്നയാൾ പറഞ്ഞതാണ് എന്ന് കരുതി വിശ്വസിക്കാതെ എന്റെ യാഥാർത്ഥ്യം ചികഞ്ഞന്വേഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഫത്ത ബയ്യനോ സ്ഥിരീകരണം ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ ഏറ്റവും മഹത്തായ മനുഷ്യകുലത്തിലെ ഏറ്റവും മാതൃക ഉത്കൃഷ്ടമാതൃകളെക്കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ആ വിവാഹത്തുകൾ കാരണമാവും അപ്പോ നിങ്ങൾ അറിയാതെ അവരെ ആക്ഷേപിക്കുകയും പിന്നീട് നിങ്ങൾ അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരികയും വലിയ ഒരു ചരിത്ര പഠനത്തിന്റെ ഏറ്റവും വലിയ രീതിശാസ്ത്രം ശരിക്കും വിശുദ്ധ ഖുറാനിലെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രീതിയിലാണ് ഹദീസ് നിരൂപണ രീതി ശാസ്ത്രം സനതിലെ ഓരോ വ്യക്തിയുടെയും അവസ്ഥകൾ അതുപോലെ മത്തിനിന്റെ ടെക്സ്റ്റും സനതിനെ മാത്രമല്ല ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് മറിച്ച് ഇലലുൽ ഹദീസില് മത്തിനുകളുടെ എല്ലത്തുകളും നമ്മൾ പരിഗണിക്കും മുൽത്തറബും ഷാത്തും ഇതൊക്കെ മത്തിനുകളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോ സനദിനെ മാത്രമല്ല സനദിനെ ശരിക്ക് കീറി മുറിച്ച് ഓരോ കണ്ണി ആ കണ്ണിയിലെ ഓരോരുത്തരും പരസ്പരം അറിഞ്ഞതും അവരിൽ നിന്ന് സ്വീകരിച്ചതും നമുക്ക് കൃത്യമായിട്ട് തെളിവ് കിട്ടും അതുപോലെ ഓരോരുത്തരും സത്യസന്ധരാണ് എന്നും തെളിവ് കിട്ടും എന്നാൽ മാത്രമേ നമ്മളെ സ്വീകരിക്കുകയുള്ളൂ അതുപോലെ നല്ല സനതാണ് പക്ഷേ മത്തിന് സ്വീകാര്യയോഗ്യമല്ലെങ്കിൽ മത്തിനിന്റെ ശുറൂത്തുകൾ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഹദീസും സ്വീകരിക്കാറില്ല അപ്പോ ടെക്സ്റ്റും അതിന്റെ റിപ്പോർട്ടറും പൂർണമായും സത്യസന്ധമാകണം എന്നതാണ് ആരീസ് നിദാനശാസ്ത്രം അതുപോലെ തന്നെയാണ് നമ്മുടെ ചരിത്ര നിവേദനങ്ങളും നാം പരിഗണിക്കേണ്ടത് ഉദാഹരണം ഉമർഹത്താബ് റലിയുള ഫാത്തിമായുടെ വീട് കത്തിച്ചുകയും വാതിലിനിടയിൽ വെച്ച് അവരെ ഞെരിക്കുകയും അവരെ വാരിയല് പൊട്ടിക്കുകയും ചെയ്തു എന്ന ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഷിയാക്കളുടേതായും സുന്നികളുടേതായും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നത് കാണാം ഇവിടെ യഥാർത്ഥത്തിൽ ഇത് അപ്പടി വിഴുങ്ങുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും അമ്പർബിൻ ലാസുല്ലാവിനോ മാവിയെ പ്രതിനിധീകരിക്കുകയും അബൂ മുസല്ലാശ്ശേരി അലി പ്രതിനിധീകരിച്ചുകൊണ്ട് സിഫീൻ യുദ്ധത്തിൽ സന്ധിയിൽ ഏർപ്പെടുകയും അങ്ങനെ അബൂ മുസല്ലാശ്ശേരിയെ വഞ്ചിച്ചുകൊണ്ട് അംബുബിൻ ലാസ് ഞാന് എന്റെ ഹലീഫയായ മാവിയെ സ്ഥിരീകരിക്കുകയും അലിയെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു എന്ന് വഞ്ചനാത്മകമായി മമ്പറിൽ കയറി പ്രസംഗിക്കുകയും എന്നാൽ മാവിയ രണ്ടാളെയും ഡിസ്മിസ് ചെയ്യാൻ ഇവർ ഏറ്റതായിരുന്നു പക്ഷെ അംബറുലാസ് കരാറ് ലംഘിച്ചുകൊണ്ട് മാവിയെ സ്ഥിരീകരിക്കും അലി അലഹനുവിനെ ഒഴിവാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം ഇവിടെ യഥാർത്ഥത്തിൽ മാവി അള്ളാഹന ഖലീഫയായി സ്ഥിരീകരിക്കൂ എന്നത് തന്നെ കളവാണ് കാരണം അന്ന് ഖലീഫ അല്ലല്ലോ അപ്പൊ ഈ രീതിയിലുള്ള നിവേദനങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ഭീമമായ അബദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കേരളത്തിൽ നമ്മളെ ഇസ്ലാമിക പ്രസ്ഥാനക്കാര് ഇവിടെ പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കുകയും ഒരു കാലത്ത് തെരുവുകൾ നടന്ന പുസ്തകിക്കുകയും ചെയ്തൊരു സംഭവമാണ് അംബുല്ലാസ് അള്ളാനോ ഒരു അദ്ദേഹത്തിന്റെ മകൻ ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനിയെ അടിച്ചു കാരണം അദ്ദേഹം ഗവർണറുടെ മകനാണ് അബരുല്ലാസ് ഈജിപ്തിലെ ഗവർണറാണ് ഗവർണറുടെ മകൻ എന്ന ഹുങ്കിൽ അവിടുത്തെ ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനിയെ ആക്രമിച്ചു ആ ക്രിസ്ത്യാനി മദീനയിൽ വന്നു അമർല്ലാൻ പരാതി പറഞ്ഞു അമർല്ലാഹിനോ രണ്ടാളെയും വിളിച്ചു വരുത്തി അമർ മകനെയും അയാളെയും വിളിച്ചു വരുത്തി അങ്ങനെ അയാളെ കൊണ്ട് അമർ മകനെ അടിപ്പിച്ചു എന്നിട്ട് ആ വടി വാങ്ങി അമർ അടിക്കാൻ പറഞ്ഞു കാരണം ഗവർണറുടെ മകൻ എന്ന അഹങ്കാരത്തിലാണല്ലോ അയാൾ അടിച്ചത് മകൻ അടിച്ചത് അതുകൊണ്ട് അംബാസിനെ അടുപ്പിച്ചു അപ്പോ എന്നിട്ട് ഉമർ ഉമർന്ന് പറഞ്ഞു നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ ജനിച്ചത് ഈ പ്രസംഗം ഈ പ്രസ്താവനകൾ യാഥാർത്ഥ്യമറിയാതെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിലും ഇസ്ലാമിക വേദികളിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ഉദ്ധരണികളായിരുന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഒന്ന് ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനി ഒരു പയ്യൻ ഉമർ ഖത്താവിന്റെ അടുത്ത് പരാതി പറയാൻ ഈജിപ്തിൽ നിന്ന് കാതങ്ങൾ താണ്ടി മദീനയിലെത്തിയെന്ന സംഭവം അതിന്റെ സംഭവ്യത രണ്ട് പിതാ മകൻ തെറ്റ് ചെയ്തതിന് പിതാവിനെ ശിക്ഷിക്കാൻ ഇസ്ലാമിൽ യാതൊരു ഓപ്പുമില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഉമർ റഹത്തബിയുള്ള അംബുഗുൻലാസിനെ ശിക്ഷിക്കാൻ കൽപ്പിക്കുക ഇതുപോലുള്ള മത്തിനുകളെയും നമ്മൾ ബുദ്ധിപരമായി നിരൂപണം നടത്തിയിട്ടാണ് ഇത്തരം വ്യാജ നിവേദനങ്ങൾ ഷിയാക്കൾ സൃഷ്ടിച്ച വ്യാജ നിവേദനങ്ങളെ നമ്മൾ ഒഴിവാക്കുക അതേ തള്ളിക്കളയുക ഇത്തരം ധാരാളം തരീക്കത്തുൽ മൊഹദ്സിൻ മൊഹദ്ദീസുകളുടെ രീതിയിൽ അഥവാ സനതകളൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കണം അതിലുള്ളതെല്ലാം ശരിയല്ല പക്ഷെ അതിലുള്ളത് റിവായത്തുകൾ റാവിമാരെ ഉദ്ധരിച്ചു കൊണ്ടായത് നമുക്ക് ആ റാവിമാരെ പരിശോധിച്ചാൽ അതിലുള്ള മക്കുപോലും മർദ്ദുതുമായ റിവായത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അത്തരം ധാരാളം നിവേദനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉസ്മാൻ ഉസ്മാൻ്റെ മകൻ അബ്ബാന ബിൻ ഉസ്മാൻ അദ്ദേഹം ധാരാളം ചരിത്ര ചരിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതനാണ് അതുപോലെ താബി പണ്ഡിതനാണ് അബ്ബാമിന്റെ മകൻ അറുബത്ത് ബിൻ ദുബൈറിന്റെ മവാജി അതേപോലെ താബി പണ്ഡിതനായ ഇമാം ജുഹുരി അതുപോലെ പിന്നെ രണ്ടാം ഇവരൊക്കെ ഒന്നാം തലമുറയിൽപ്പെട്ടവരാണ് ഈ പറഞ്ഞ ആളുകൾക്ക് ഇനി രണ്ടാം തലമുറയിൽപ്പെട്ട ഖലീഫ ഇബിൻ ഖയ്യാദ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഇത് ഹരീസ് രീതിശാസ്ത്രമനുസരിച്ച് ചെയ്തപ്പെട്ട അതേപോലെ രണ്ടാം തലമുറയിൽപ്പെട്ട താരി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ താരിഖുൽ കബീർ അതുപോലെ രണ്ടാം തലമുറയിൽപ്പെട്ട യാക്കൂബ് യാക്കൂബിന് സുഫിയാനും അൽ ഫസവിന്റെ അൽഫത്ത് ഇദ്ദേഹത്തിന്റെ അൽ മാരിഫത്താരി അതേപോലെ രണ്ടാം തലമുറയിൽപ്പെട്ട ഇമാം അബൂസുർ അദ്മ്ി അദ്ദേഹത്തിന്റെ കിതാബു താരിഖ് അതുപോലെ രണ്ടാം തലമുറയിൽപ്പെട്ട ഇമാം ബുഹാരിയുടെ മുമ്പ് ജീവിച്ച മുസന്നഫ് അബീഷ ധ ധ ധാരാളം ചരിത്ര ശേഖരങ്ങളുള്ള ഹദീസ് ഗ്രന്ഥമാണ് ഇമാം ഇബിനു അബിഷൈബയുടെ മുസന്നഫ് അതുപോലെ ഇമാം യഹയ്യബിനുമായി ബുഹാരി ഇമാമിന്റെ സുഹൃത്ത് സമകാലികനായ യഹയ്യബിനുമായി താരി ഹുവൽ അയിലൽ ഇതിലെ ധാരാളം ചരിത്ര നിവേദകന്മാരുടെ ജീവചരിത്രം അവരുടെ സ്വീകാര്യതയും അസ്വീകാര്യതയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ താരീഖ് വൈലലി റിജാൽ അബൂസുർ അദിമ്കിയുടെ അതുപോലെ ഐലലു ഔഹാമി അസാബി താരീഖ് ഇബിനു ഹിബാന്റെ ചരിത്ര നിവേദകന്മാരുടെ വഹുമുകൾ വഹുമുകളും ഇലലുകളും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇബിനു ഹിബാന്റെ ഈബിൻ ഇബ്ബാന്റെ ഈ ചരിത്ര നിവേദന നിവേദകന്മാരുടെ വഹുമുകളെ കുറിച്ച് എഴുതിയ ഈ കിതാബിലെ ചില അബദ്ധങ്ങൾ പിൽക്കാലക്കാരനായ ഇമാം ഇബിൻ അബ്ദുൽ ഹാദി അദ്ദേഹത്തിന്റെ പഠനമായിട്ട് ഈ പുസ്തകത്തെ ഈ പുസ്തകത്തിന്റെ പഠനമായി തലീഖു അല ഇലലി ഔഹാമി താരിഖ് അലീബിൻ ഇബ്ബാൻ എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഒരു കാലത്തെ അറിവ് പിൽക്കാലത്തെ ആ അറിവിൽ വന്ന ആ ഗ്രന്ഥത്തിൽ വന്ന പാളിച്ചകൾ പിൽക്കാലത്തെ പണ്ഡിതന്മാർ തിരുത്തിയതാണ് ഇസ്ലാമിന്റെ ചരിത്രം നിരന്തരമായി അത് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇമാം അഹമ്മദ് ബിൻ അമ്പലിന്റെ ലലലവുമായിഫ തിരിച്ചാൽ അതുപോലെ തഹാസുമു ജറ ബൈന ബനി ഫിമാനി ഹാഷിമിമ അതുപോലെ അലിയുൽ മദീനിയുടെ ഇമാം അഹമ്മദ് അമ്പലിന്റെ സുഹൃത്താൽ ലലവലു വ മാരിഫത്ത് റിജാൽ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നമുക്ക് ഈ ഗണത്തിൽ പ്രധാനപ്പെട്ട ഇമാം തബരിയുടെ താരീഖ് കാരണം അതിലും സനദ് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് സനദിന്റെ റാവിമാരുടെ ബലാബലം പരിശോധിച്ചുകൊണ്ട് മക്കബോലും മർദൂതുമായ ചരിത്ര നിവേദനങ്ങൾ നമുക്ക് ഇമാം തബരിയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് അതുപോലെ ഇബിൻ കസീറിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ വിഷയത്തിലുള്ള ഏറ്റവും ആധികാരികമായ അഥവാ നമ്മൾ ഒരു പഠിതാവ് മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഇലവുകളും ഔഹാമുകളും ചരിത്ര നിവേദനങ്ങളുമുള്ള ഏതാനും അടിസ്ഥാനപരമായ ചില കൃതികളാണ് ഇവിടെ പറഞ്ഞത് ഇതിൽ ചരിത്ര ആരംഭിച്ച ഒന്നാം തലമുറയിൽപ്പെട്ടവരും രണ്ടാം തലമുറയിൽപ്പെട്ട മൂന്നാം തലമുറയിൽപ്പെട്ട തബരിയുടെ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച തബരിയുടെ ശേഷം തബരിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച കിതാബുകൾ ഒക്കെ ഞാന് ഈ ഗണത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇത് നമുക്കൊരു ചരിത്ര വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒരു ബെയ്സായിട്ട് ഈ ഗ്രന്ഥങ്ങളെ സമീപിക്കാവുന്നതാണ് ഏതാനും ചില ഗ്രന്ഥങ്ങള് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യ മൂന്ന് തലമുറയിൽപ്പെട്ട അഥവാ മുസ്ലിംകള് ചരിത്രം രേഖപ്പെടുത്തി ാരംഭിച്ച മൂന്ന് തലമുറയിൽപ്പെട്ട കുറച്ച് ഗ്രന്ഥങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പൊ ഈ ഔഹാമുകൾ ഓരോ കാലഘട്ടത്തിലെയും വഹുമുകൾ നമുക്ക് അത് അവരുടെ അവര് വഹുമായി രേഖപ്പെടുത്തിയതിലെ ഉണ്ടെങ്കിൽ അത് പിൽക്കാലക്കാരെ തിരുത്തിയിട്ടുണ്ടാകും അപ്പൊ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ച ഏറ്റവും വലിയ രണ്ട് പണ്ഡിതന്മാരാണ് ഒന്ന് ഹനഫി പണ്ഡിതനായ അബ്ദുല്ല അബ്ദുല്ലയിൽ അഖ്നവിയും റഹിമഹുല്ല സലഫി പണ്ഡിതനായ സിദ്ദീഖ് സിദ്ദിഖസൻ ഖാൻ റഹിമുല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കിതാബ് രചിച്ച രണ്ടാൾക്കാരാണ് അവര് രണ്ടാളും അറബിയിൽ കിതാബ് രചിച്ച ഏറ്റവും കൂടുതൽ രയിച്ച രണ്ടാൾക്കാരാണ് അബ്ദുള്ളഖ്നവി എന്ന മഹാപണ്ഡിതൻ വലിയ മൊഹദ്ദീസുമാണ് വലിയ ഫക്കീഹുമാണ് വലിയ ഉസൂലിയുമാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ മരണപ്പെട്ടുപോയ ഇമാം അബ്ദുള്ളയില്ലവി നൂറ്റൻപതോളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ അറബിയിൽ രചിച്ച പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ആ പഠനങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ എങ്ങനെ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പണ്ഡിതൻ ഒരു വലിയ ഒരു മൗലിക പണ്ഡിതൻ രചിച്ചു ഇദ്ദേഹം ഒരു കല്ലിതായ പണ്ഡിതനല്ല മൗലിക പണ്ഡിതനാണ് അതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും കൂടുതൽ അറബിയിൽ ഗ്രന്ഥരചന നടത്തിയ വലിയൊരു പണ്ഡിതനാണ് സിദ്ദീഖ് സിദ്ധിഖസ് അല്ലാമ സിദ്ദിഖസൻ ഖാൻ അൽ ഖനൂജി അൽ ബോഫാലി ഇവര് രണ്ടാൾ ഒരേ കാലക്കാരും സമകാലികരും രണ്ട് വീക്ഷണഗതിക്കാരുമായിരുന്നു അപ്പൊ സിദ്ധിഖസൻ ഖാൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അറബി ഗ്രന്ഥങ്ങൾ ചിലത് പത്തും ഇരുപതും വാളിയങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് തഫ്സീറും ഹദീസും മുസൂറും ലുഗയും നെഹവും ബലാഗയും എല്ലാ വിഷയത്തിലും ഗ്രന്ഥങ്ങൾ എഴുതിയ ആൾക്കാരാണ് അപ്പോ സിദ്ദിഖസൻ ഖാന്റെ പഠനത്തിലെ അദീസുകളിലെയും ചരിത്ര പഠനങ്ങളിലെയും ബഹുമുകൾസൻ ഖാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സമകാലികനും സുഹൃത്തുമായ എല്ലാം അബ്ദുൽ ലഖ്നവി തന്റെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചപ്പോ അദ്ദേഹം ഇപിന് തേമിയെ പറ്റിയൊക്കെ സിദ്ദീഖ് സിദ്ദിഖസൻഖാന്റെ നിരൂപണങ്ങൾ നടത്തിയത് ചില ചെറിയ പിഴവുകൾ എല്ലാമാ അബ്ദുൽഹി ലഖ്നവിക്കും സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോ ഇത് ഓരോ കാലത്തെയും പണ്ഡിതന്മാർ ഈ മാത്തായ ദൌത്യം തുടർന്നു കൊണ്ടേ ഇരിക്കും അഥവാ പൂർവീകരുടെ പഠനങ്ങളെ നിരൂപണം നടത്തുക അത് അതിന് യോഗ്യരായവരെ നടത്താൻ പാടുള്ളൂ സിദ്ദീഖ് സിദ്ദിഖസൻഖാനെ നിരൂപിക്കാൻ ആളാണ് അല്ലാമ അബ്ദുല്ലഹി ലഖ്നവി അബ്ദുല്ലഹി ലഖ്നവിയെ നിരൂപണം നടത്താൻ യോഗ്യരായ ആളുകൾക്ക് നടത്താൻ പാടുള്ളൂ അപ്പോഴാണ് അതിന്റെ വൈജ്ഞാനികത നിലനിൽക്കൊള്ളും അതല്ലെങ്കിൽ ഈ രീതിശാസ്ത്രം നമ്മൾ പിന്തുടർന്നില്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും ഉദാഹരണത്തിന് കിതാബുൽ അഹാനി അബുൽ ഫറജൽ ഇസ്ഫാനിയുടെ ഇസ്ലാമിക ചരിത്രത്തിലെ യാതൊരു ചരിത്ര പ്രാധാന്യവുമില്ലാത്ത അബദ്ധ ജടിലമായ ഒരു തോന്നിവാസ ഗ്രന്ഥം അതായത് കഥ ആ പുസ്തകത്തിന്റെ പേര് തന്നെ അഹാനി എന്നാണ് പാട്ട് പാട്ടുകൾ അതില് പാട്ടും കൂത്തും ആ കാലത്തെ സാഹിത്യവുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇടയ്ക്ക് ചില ചരിത്ര സകലങ്ങൾ പറയുന്നു ഇത് ഈ ചരിത്രകാരനും സത്യസന്ധനല്ല ചരിത്ര സത്യസന്ധമല്ല അത് കുത്തുബുൻ മിൻ ഹദ്ദറ മിൻഹുൽ മിൻഹൽ മിന്നഹൽമാവും പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയ ഗ്രന്ഥങ്ങൾ എന്ന ഗ്രന്ഥശേഖരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് അപകടത്തെക്കുറിച്ച് പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയ ഗ്രന്ഥങ്ങൾപ്പെട്ട ഒരു കിതബാണ് കിതാബുളഖാൻ അതൊരിക്കലും ചരിത്ര ചരിത്ര രചനക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്താണ് അതുപോലെ ജാഹിലിന്റെ ജാഹിദിന്റെ ജാഹിലിന്റെ അൽ ബയാനോ തബീൻ അതുപോലെ ഇബിനു കുത്തു കുത്തയ്പ വലിയ പണ്ഡിതനാണ് വലിയ ചരിത്രകാരനാണ് വലിയ മൊഹദീസ് ആണ് അദ്ദേഹത്തിന്റെ ധാരാളം കിതാബുകൾ ഉണ്ട് നിങ്ങൾക്കറിയാം മുഷ്കിലുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞത് ഇജറ മൂന്നാം നൂറ്റാണ്ടിലെ അതീസിനികളായ മൊഴത്തലികൾക്ക് മറുപടി കൊടുത്ത കിതാബാണ് ഇന്നും നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട ഒരു കിതാബാണ് അൽ ഇമാമത്ത് വസ് അദ്ദേഹത്തിൽ ധാരാളം ഷിയ നിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം എഴുതിയതല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട കിതാബാണ് അതുപോലെ അൽ കാമി ലുഫിൽ അദബ് നഹിജുൽ ബലാവ അതേപോലെ ഇബിനെ അബ്ദുൾ റബ്ബിയുടെ കിതാബിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഈ കിതാബുകളൊന്നും ചരിത്രത്തിൽ സത്യസന്ധത ഇല്ലാത്ത ചരിത്ര ഗ്രന്ഥങ്ങളും സാഹിത്യ ഗ്രന്ഥങ്ങളുമാണ് അടിസ്ഥാനപരമായതൊന്നും ചരിത്ര ഗ്രന്ഥങ്ങളല്ല സാഹിത്യ ഗ്രന്ഥങ്ങളാണ് ഇമാമത്തു സിയാസ് തൊഴിക നെഹ്ജുൽ ബലാഹ് ഇമാം അലിഅല അലിബിൻ നബി താലിബുലിന്റെ പേരിൽ ചേർത്തപ്പെട്ട ഷിയ പണ്ഡിതനായ അലിയുർ റലി ഷരീഫുർ റലി ഇമാം അലിബിൻ നബി താലിബിന്റെ പേരിൽ ചേർത്തപ്പെട്ട പുസ്തകമാണ് ധാരാളം സഹാബികളെ ചീത്ത പറയുന്ന പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അലി ഉള്ളാഹനുവിന്റേതായിട്ട് പക്ഷെ അത് അലിയുള്ള ഉത്തരവാദിയല്ല ഇത്തരം ഗ്രന്ഥങ്ങൾ നമുക്ക് അവലംബനീയമേ അല്ലാത്ത ഗ്രന്ഥങ്ങൾ അതുപോലെ മസൂദിയുടെയും വ്യാഖോബിയുടെയും വാക്കിദിയുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിലും ഇതുപോലെ കൂടുതലും മർദൂതായ റിവായത്തുകളാണ് മക്ബൂലായ റിവായത്തുകളും ഇതിലുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ മഹാന പിന്നെ ചരിത്രകാരനായ മോലാന അബുൽ ഹസൻ നദവി ഈ അദ്ദേഹത്തിന്റെ ഫിക്രിഫുൽ ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ ഒന്നാം വാള്യത്തിൽ ഉമവി കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഒന്നാമത്തെ നവോത്ഥാന നായകനായി അദ്ദേഹം എണ്ണിയമർ അബ്ദുൽ റഹിമുല്ലയെ കുറിച്ച് പറയുന്നു അദ്ദേഹത്തില്

നദ്വി സാഹിബ് ആ കാലഘട്ടത്തെ ഇങ്ങനെ രീക്ഷിക്കുന്നു ഏത് കാലഘട്ടത്തെ മാവിയാർ ആരംഭിച്ച ഉമവി കാലഘട്ടത്തെ റാഷിദ അവസാനിച്ച് ഉമവി ഭരണകൂടം ശക്തിപ്പെട്ടപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നു അതൊരു ഇസ്ലാമിക രാജ്യം എന്നതിൽ കവിഞ്ഞത് ഒരു അറബി രാജ്യമായിരുന്നു എന്ന് അദ്ദേഹം ഒരു അടിക്കുറിപ്പ് നൽകുന്നു അത് ഇസ്ലാമിക ചരിത്രത്തിലുള്ള ഒരു മാറ്റം ഗതിമാറ്റത്തിന്റെ കാലമായിരുന്നു ജാഹിലീയത്ത് ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ തിരിച്ചുവരികയും ആ പതിയിരുന്ന ജാഹിരീയത്ത് ഇസ്ലാമിക ലോകത്തേക്ക് തിരിച്ചു വന്നു എന്ന് ഈ ഒന്നാം നൂറ്റാണ്ടിനെ പറ്റി ഇദ്ദേഹം പറയുന്നു ഫിക്ർ അദ്ദേഹ ഒന്നാം പള്ളിയം ഇരുപത്തയ്യാം പേജ് ഇതില് ഇദ്ദേഹം ഈ ജാഹിരീയത്ത് ഈ കാലഘട്ടത്തിൽ തിരിച്ചു വന്നു എന്നതിന് ഉപോത്ബലകമായി സ്വീകരിച്ചത് ഈ വളരെ അസ്വീകാര്യമായ കിതാബുൽ റഹാനിയിൽ പറഞ്ഞ ചില കള്ളക്കഥകളാണ് അപ്പോ ഇവിടെ റഫറൻസിൽ അബദ്ധം സംഭവിച്ചു അഥവാ ഇസ്ലാമിക ചരിത്രത്തെ നിരൂപിക്കുവാൻ ഒരിക്കലും സ്വീകാര്യ യോഗ്യമല്ലാത്തതാണ് അൽ അഹാനിയും അതിന്റെ കർത്താവായ അബുൽ ഫറജ് അൽ ഇസ്ഫഹാനിയും സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾക്ക് ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അബുൽ ഫറജ് അൽ ഇസ്ഫഹാനിയുടെ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തെ വിധി നൽകിയപ്പോൾ അയൽ അബദ്ധം നമുക്ക് നേരിടേണ്ടത് ഒന്ന് ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് ആ ഉത്തമ നൂറ്റാണ്ടിലാണല്ലോ ഉമവിഖിലാഫത്ത് ആരംഭിച്ചത് അപ്പൊ ആ ഔത്തമ നൂറ്റാണ്ടിൽ ഒരിക്കലും ജാഹീരീയത്ത് തിരിച്ചു വരൂല്ല രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ആയസ് ആണ് ലായസുലീസൻ വല്ലാഹുസ് മുസ്ലിം കിതാബുല്ലി മാറ ഈ ഉമ്മത്ത് ശക്തമായി നിലകൊള്ളും അവർക്ക് സഹായം ലഭിക്കും അവരിൽ പന്ത്രണ്ട് ഭരണാധികാരികൾ ഭരിക്കുന്ന കാലത്തോളം അപ്പൊ ഈ പന്ത്രണ്ട് ഭരണാധികാരികൾ നാലെണ്ണം അതിനു മുമ്പുള്ളതും പിന്നീട് ഏഴെണ്ണം ഉമവി കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളാണ് يدي سنبتك للقالية ظل المراد بالاثنين عشرة في هذه الأحاديث وما شابه أنهم يكونون في مدة في مدة عشرة الخلافة وقوة الإسلام في مدة عزة الخلافة وقوة الإسلام واستقامة أموره والاجتماعي على من يقوم بالخلافة പന്ത്രണ്ട് ആളുകളെ കൊണ്ട് ഈ അരീസിലും ഇതുപോലുള്ള അരീസിലും പറഞ്ഞ പന്ത്രണ്ടിന്റെ ഉദ്ദേശം അവരുടെ കാലഘട്ടത്തിൽ ഇസ്ലാം ഇജ്ജത്തിലായിരിക്കും എന്നതും ശക്തമായിരിക്കുമെന്നും ഇസ്ലാമിന്റെ കാര്യം എന്നതും അവരുടെ ഖിലാഫത്തിൽ ഇസ്ലാം മുസ്ലിംകളുടെ ഉണ്ടാവും എന്നതാണ് അതുകൊണ്ടുള്ള വിവക്ഷ എന്ന് ഇമാം ഖാദാദിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മുനാവി ഫൈദുൽ ഖദീർ എന്ന കിതാബിൽ പറയുന്നത് കാണാം അതുപോലെ ഇമാം ഇബിൻ ഹജി പറയുന്നു അതിന് അനുബന്ധമായി കലാമുൽ ഖാലി ഹദീസ് ഈ അദീസിന്റെ ഏറ്റവും ശരിയായ വിശദീകരണമാണ് ഖാല പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ബി ഹദീസ് കാരണം ഈ അദീസിന്റെ വേറെ ചില തുറുക്കില് ഇങ്ങനെയും വന്നിട്ടുണ്ട് കുല്ലുഹും ഈ പന്ത്രണ്ട് ഇമാമുമാരിലും ജനങ്ങൾ ഏകോപിച്ചുകൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കും അവരുടെ മേൽ അവരുടെ അവരുടെ വാക്ക് ഐക്യകണ്ഠേനയായിരിക്കും ഈ തഹക്കീം സംഭവിക്കുന്നത് വരെ ഈ നാലാളുകളും ഖിലാഫത്തിൽ മുസ്ലിം സമുദായം ജിത്തിമാണ്ടായിരുന്നു പിന്നെ എപ്പോഴാണ് ജിത്തിമുണ്ടായത് സുമ്മ ജിത്തമാൻസല മാവിയൻ

ഇഹ്തിലാഫ് ഉണ്ടായി പക്ഷേ പിന്നീട് അവർ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് ഏകോപിച്ചു വയതഖത്ത് കൊല്ലപ്പെട്ടപ്പോഴാണ് ഇഖ്തിലാഫ് ഉണ്ടായത് പക്ഷെ പിന്നെ ഇജിത്തി ഉണ്ടായി പിന്നെ എപ്പോഴാണ് സുമ ഇജിത്തി മായത് സുമിത്തമാവ് അർബാവൽ സുമ സുലൈമാൻ സുമ സുമീ സുമെ ഈ നാലാളുകളുടെ കാലത്തും മുസ്ലിങ്ങൾ ഏകോപിച്ചു ഇജിത്തിമാവുണ്ടായി പിന്നെ തഹല്ലുലൈമാൻസീദ് സുലൈമാന്റെയും യസീദിന്റെയും ഇടയിൽ മറുഭുനദുല്ലസീദിന്റെ ഭരണം വന്നു അപ്പൊ ഈ അഞ്ചാളുകളിൽ ഈജിത്തിണ്ടായി അഞ്ചു ആളുകളില്ല ഏഴാളുകളിൽ അപ്പൊ ഇങ്ങനെ ഏഴ് ആളുകളിൽ നാലാളുകളിലും അങ്ങനെ പന്ത്രണ്ട് ആളുകളിൽ ഇസ്ലാമിന്റെ സല്ല അലൈഹി സ്വലമ്മ പറഞ്ഞ ഈ ഹദീസിന്റെ താല്പര്യം അതാണെന്ന് ഈ പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് താരിഖുൽ കുലഫ സുയൂത്തിയിലുള്ളതാണ് പിന്നെ വലിയത് മരിച്ചതിന് ശേഷമാണ് ഐക്യം നഷ്ടപ്പെട്ടതും ഉമവി ഖിലാഫത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചതുമായത് അപ്പൊ പന്ത്രണ്ട് ഭരണാധികാരികളിൽ കാലത്ത് ഇസ്ലാമിന്റെ ശക്തിയും ഇജ്ജത്തും ഉണ്ടാകും എന്ന് നബ്സല്ലാ അലൈഹി സ്വല്ല പ്രതിപാദിച്ച കാലഘട്ടത്തിൽ ഒരിക്കലും ജാഹിലിയത്ത് തിരിച്ചു വരില്ല ഇതിലുള്ള മറ്റൊരു മനസ്സിലാക്കേണ്ട ഒരു അബദ്ധം ഇസ്ലാമിന്റെ അഞ്ചാം ഖലീഫ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ പറയാനുള്ളത് അഹീസുല്ലാമിന് ഷീ ഇസ്സലാമിന്റെ അഞ്ചാമത്തെ ഖലീഫ് ഹസൻബിൻ അല്ലേ ഹസ്സൻ ബിൻ അലി അറിയുല്ലാവിനേക്കാൾ മുൻകാ മഹത്തം കൽപ്പിക്കാൻ എങ്ങനെ സഹാബിയല്ലാത്ത ഒമർബിൻ അദ്ദേഹക്ക് സാധിക്കുക മാവി അലഹൻ പറഞ്ഞ സഹാബിയേക്കാൾ എങ്ങനെ അദ്ദേഹത്തിന് മഹത്വം കൽപ്പിക്കാൻ സാധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു കേവലം ടെക്സ്റ്റ് അഥവാ മത്തിന് മാത്രം നിരൂപണ വിധേയമാക്കിയാൽ പരസ്പര വിരുദ്ധങ്ങളായ നിവേദനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കേണ്ടി വരും ഇതാണ് അവസ്ഥ നമ്മുടെ ചരിത്രത്തിൽ പരസ്പര വിരുദ്ധങ്ങളായ ധാരാളം നിവേദനങ്ങൾ കൊണ്ടുനിറക്കപ്പെട്ടതാണ് അപ്പോ മത്തിന് മാത്രം പോരാ നഖ സനതും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചരിത്ര നിവേദനങ്ങളെ ഹദീസ് നിവേദനങ്ങൾ പോലെ ഹദീസുകൾ സ്വീകരിക്കുന്ന രീതിശാസ്ത്രമനുസരിച്ച് ചരിത്ര നിവേദനങ്ങളെ നമ്മൾ നക്കത് ചെയ്യുകയും അത് അതിന്റെ എലുകൾ മനസ്സിലാക്കുകയും അതിന്റെ ജർഹ് താതിയിൽ ചെയ്യുകയും അതിന്റെ റാവിമാരെ ജെറഹ് താതിയിൽ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തെ തൻകേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതിന് വളരെ കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമാണ് അതിന്റെ ചില ഒരു ചെറിയ ചില രീതിശാസ്ത്രം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ബാക്കിയുള്ള പഠനം നിങ്ങൾക്ക് വിട്ടുതരികയാണ് ലക്കത് റഫലഹും ഇനി നമ്മൾ നിവേദനങ്ങളെ നിവേദനങ്ങളുടെ സന്നദികളെ മാത്രമല്ല മുസ്ലിം ചരിത്രകാരന്മാർ യൂറോപ്യന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം മുസ്ലിങ്ങൾ സനത് മാത്രമാണ് പരിഗണിച്ചത് നഖുദുൽ മത്തിൻ ടെക്സ്റ്റിനെ നിരൂപണം നടത്തുന്ന ഒരു ശ്രമം മുസ്ലിംകളുടെ ഭാഗത്തുനിണ്ടായി ഇത് ശരിയല്ല ഹദീസിലും ശരിയല്ല ചരിത്രത്തിലും ശരിയല്ല ഈ ഇബിന്ഹസും പറയുന്നു റക്കമുൽ മസാദുൽ മുസ്ലിം ഒഹുദ് യുദ്ധത്തിൽ മുസ്ലിംകൾ പങ്കെടുത്ത സൈന്യത്തിന്റെ എണ്ണം ധാരാളം എണ്ണം പറയുന്നുണ്ട് ആ എണ്ണം ശരിയല്ല എന്ന് ഇബിന് ഹസു പറയുന്നത് കാരണം ബുദ്ധിപരമായിട്ട് ആ ചെറിയ സ്ഥലത്ത് യുദ്ധം നടന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത്രയും വലിയൊരു സൈന്യത്തെ നിലനിൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നതിന്റെ ബുദ്ധിപരമായ നിരൂപണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് നിരാകരിക്കുന്നത് അതുപോലെ യാക്കൂബ് ഏതൊരു യുദ്ധത്തിൽ രണ്ട് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നതിന് ഇബിന് ഹൽദൂൻ തന്നെ മുക്കദ്മയിൽ പറയുന്നുണ്ട് രണ്ട് ലക്ഷം സൈന്യങ്ങൾ അത്രയും ഒരു ചെറിയ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ സാധിക്കില്ല രണ്ടു ലക്ഷം ജനങ്ങൾക്ക് പങ്കെടുക്കാൻ വിശാലമായ കിലോമീറ്ററുകൾ കണക്കിലുള്ള സ്ഥലം ആവശ്യമാണ് അപ്പൊ ഇത്തരം അബദ്ധങ്ങളെ നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ അതിന്റെ മത്തിനുകളെയും നിരൂപണം നടത്തിയിട്ടുണ്ട് കേവലം സനതകളെ മാത്രം നിരൂപണം ചെയ്യുന്ന രീതിയല്ല ഉണ്ടായിട്ടുള്ളത് ഈ രീതിയിൽ നമുക്ക് ചില നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലുള്ള ചില സംഭവങ്ങളെ കൂടി നമുക്ക് വിലയിരുത്തി നോക്കുന്നത് രസകരമായിരിക്കും ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മതസംഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ആ സമ്മേളനത്തിൽ ആറ് ലക്ഷം മുസ്ലിംകൾ പങ്കെടുത്തു എന്നാണ് അവർ അവകാശപ്പെട്ടത് സത്യത്തില് അന്ന് കേരള മുസ്ലിങ്ങളുടെ ജനസംഖ്യ തന്നെ പത്തോ പതിനഞ്ചോ ലക്ഷം ഇരുപത് ലക്ഷത്തിൽ താഴെ ആയിരിക്കും അപ്പൊ ഈ ഇരുപത് ലക്ഷത്തിൽ താഴെ ഒരുപാട് സംഘടനകളിൽ നിന്ന് അവരിലുള്ള അണികളൊക്കെ ഒഴിവാക്കിയിട്ട് ആറ് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഉള്ള വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാല് അന്നത്തെ മുസ്ലിം ജനസംഖ്യ എത്രയായിരുന്നു നമ്മൾ പഠിക്കണം അതില് ആ സംഘടന പ്രതിനിധീകരിക്കാത്ത സംഘടനകളിലെ ജനസംഖ്യ എത്രയാണ് നമ്മൾ പഠിക്കണം ആ സംഘടനയിൽ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും രോഗികളെയും ഒഴിവാക്കണം പിന്നീട് അവർ സമ്മേളനം നടത്തിയ സമ്മേളന നഗരിയിൽ എത്ര ആളെ കൊള്ളും എന്നത് നമ്മള് വിലയിരുത്തണം എന്നാൽ മാത്രമാണ് ഈ അവകാശവാദവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഈ രീതിയിലുള്ള ഒരു ചരിത്ര നിവേദനങ്ങളുടെ മത്തിനെയും നമുക്ക് പഠന വിഷ വിധേയമാക്കേണ്ടി വരും കേവലം സനദിനെ മാത്രമല്ല ഈ ഖൽദൂൻ ഈ രീതി സ്വീകരിച്ച ആളാണ് അതുപോലെ കിതാബിലും ഈ രീതിയെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഖൽദൂൻ പറയുന്നു ഇല മുഖാലിഫൻ അല്ലദീന കദ്ബത്ത് റാബിയുറീൻ സാദിസ മൂസബിന് യുദ്ധം നാലാം കൊല്ലത്തിലാണ് സംഭവിച്ചത് എന്ന് പറയുന്നു ബാക്കിയുള്ളവരൊക്കെ ആറാം കൊല്ലത്തിലാണ് എന്ന് പറയുന്നു മുസ്തഫന് കുബയോട് യോജിച്ചുകൊണ്ട് താബാഹുബൻ കയ്യീമി അവർ രണ്ടാളിനോട് യോജിക്കുന്നു ബിനാന്നാല നഖദിൽ മത്തൻ ഈ മത്തിനെ നിരൂപിച്ചുകൊണ്ടാണ് ഇവർ ഈ തീരുമാനത്തിലെത്തിയത് ഐസു മുആദ് സൈദുവിനും അതിനവർ പറഞ്ഞ എന്താ സൈദവനുമായത് ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ബനി കുറയുള ബനീ ഖുറൈല യുദ്ധത്തിന്റെ തൊട്ടുടനെ മരിച്ച ആളാണ് ആര് സൈതുവനുമായത് അപ്പോൾ അദ്ദേഹം തൊട്ടുടനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആറാം നൂറ്റി ആറാം കൊല്ലത്തേക്ക് പോകൂല അപ്പോ ഈ യുദ്ധം എപ്പോഴാണ് ഉണ്ടായിട്ടുണ്ടാവുക നാലാം കൊല്ലത്തിലായിരിക്കും ഈ രീതിയിൽ മത്തിനുകളെ നിരൂപണം ചെയ്ത സംഭവം നമ്മുടെ ചരിത്ര രചനകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ദാത്തിർ റുഖാബൈന പണ്ഡിതന്മാർ എന്നാണ് സംഭവിച്ചത് എന്നതിലും അഭിപ്രായ അത്യാവശ്യം നിരൂപണം നടത്തിയിട്ടാണ് അവരങ്ങനെ തീരുമാനത്തിലെത്തിയത് ു ശേഷമാണ് ദാത്തുർ ദാത്തർക്കായ യുദ്ധം നടന്നത് എന്നാണ് ബുഹാരിയും ഇബിൻ കയ്യും ഇബിൻ കസീർ ഒക്കെ പറയുന്നത് ചരിത്ര പണ്ഡിതന്മാരായ ഇബിനിസാഖിന്റെയും വാക്കിദിയുടെയും അഭിപ്രായത്തിനെ ലംഘിച്ചുകൊണ്ടാണ് എതിർത്തുകൊണ്ടാണ് ഇവര് അഭിപ്രായത്തിലെത്തിയത് ബിനല ഇഷ്ടിറാക്കി അബി മുസല്ലശ്വരി കാരണം അബൂ മുസല്ലാശ്ശരി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് അവരുടെ തെളിവ് അബി ഹുറൈറ അബു ഹുറൈറയും ഒക്കെ കദമ അല്ല നബി വൈദ ഫു ഖൈബർ മുബാശ്ര അവര് ഫത്തുഹ് ഖൈബറിന് ശേഷം നേരിട്ട് നബിയുടെ കതിമ അല നബി വൈദ ഫത്ത് ഖൈബർ മുബാശ്ര നേരിട്ട് നബിയുടെ നബിയെ അടുത്ത് വന്നിരുന്നു എന്ന തെളിവുദ്ധരിച്ചുകൊണ്ടാണ് അവര് ഈ അഭിപ്രായത്തിൽ എത്തിയത് അപ്പൊ ഈ അടിസ്ഥാനത്തിൽ പൂർവീകരുടെ നിവേദനങ്ങളെ പിൻഗാമികൾ നിരൂപണം നടത്തിയിട്ടുണ്ട് ഇബിനുസാഖിനെയും ഇബിനിസാമിനെയും ഇബിനിസാക്കിനെ ഇബിനിഷാം ഇബിനിസാക്കിന്റെ ചരിത്രത്തെ ഉപജീവിച്ചുകൊണ്ട് ഉപജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇബിനിസാക്കിന്റെ നബി ചരിത്രം അദ്ദേഹം ഇബിനുസാഖിനെ അമർച്ചിട്ടുണ്ട് വാക്യതിയെ തബരി നിരൂപണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ചരിത്ര നിവേദനങ്ങളെ കേവലം അതിന്റെ നിരൂപണം കേവലം സനതകളെ മാത്രമല്ല അതിന് മത്തിനെയും നിരൂപണം ചെയ്യുന്ന ചെയ്ത സംഭവങ്ങൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും മത്തിനുകളെ നിരൂപണം ചെയ്ത് അതുപോലെ തന്നെ സനതകളെയും നിരൂപണം ചെയ്യുവാൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ചരിത്രത്തിലെ സംസ്കരണം അഥവാ അതിലെ പതിരുകളെ തിരിച്ചറിയാനും അതിനെ മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഉപയോഗിക്കുന്ന തഹ്കീഖുൽ നമ്മൾ ഇജിതിഹാദിനുപയോഗിക്കുന്ന തഹക്കീഖുൽമനാത്തും തഹ് തങ്കിയോൽമനാത്തും ഒക്കെ ഇവിടെ